അതായത് നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സെഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഡിഫറൻസിയേഷൻ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ഈ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. നമ്മളിത് അറിയാതെ തന്നെ കുറേ സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫിസിക്സിലൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് dy/dx ആണ്. ഈ എഴുതി വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ചിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് മേളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മളിത് ഇങ്ങനെ എഴുതിയാലോ, dv/dt. ഇതെന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എന്താണ് ടി. ഇതിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. കേട്ടല്ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം എന്ന് നമ്മൾ പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് പറയേണ്ടത് എങ്ങനെയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ടി. ഇനി വേറൊന്നും പറയുന്നത് dS/dt എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ടി. താഴെ പറഞ്ഞിട്ടുള്ളത് എന്താണോ അതാണ് വിത്ത് റെസ്പെക്ട് ടു. വേറൊന്നും പറഞ്ഞാൽ എന്താണ് dr/dy. ഇതെന്ത് പറയും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് r വിത്ത് റെസ്പെക്ട് ടു y. കേട്ടല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് പറയേണ്ടത്. വെറുതെ ഇവിടെ നോക്കി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അല്ലേ, കോമൺ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ നോക്കി, ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. dy/dx ഓഫ് സൈൻ എക്സ് നോക്കിയാണ്, dy/dx ഓഫ് സൈൻ എക്സ്. ഇവിടെ നോക്കി, ഈ താഴെ എഴുതിയിരിക്കുന്ന സാധനം എന്താണോ അതുകൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തേണ്ടത്. അത് പറയുന്നത് ഇങ്ങനെയാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് വെച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയും. ഇവിടെ ടി വെച്ചാണ് എടുക്കേണ്ടത്, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി പറയും. ഇവിടെയും ടി വെച്ചാണ് എടുക്കേണ്ടത്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ടി പറയും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അതായത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന സാധനം എന്താണോ അത് വെച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. ഇനി താഴെ ഇവിടെ എക്സ് അല്ലേ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഫംഗ്ഷനും എക്സിലല്ലേ തന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ഫംഗ്ഷൻ എക്സിലാണ് തന്നിരിക്കുന്നത്, അത് തന്നെയാണ് താഴെയും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് വെറുതെ എടുത്ത് എഴുതി വെച്ചാൽ മതി. ഇവിടെ നോക്കുന്നേ, സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിലാണ്, എക്സ് വെച്ചാണ് ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സാധാ പറയുന്ന പോലെ പറഞ്ഞു, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ്. ഇനി വേറൊരു സാധനം പറയാം, dy/dy ഓഫ് സൈൻ വൈ. ശ്രദ്ധിച്ചേ, ഈ ഫംഗ്ഷൻ വൈയിലാണ് തന്നിരിക്കുന്നത്, എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് വെച്ച് തന്നെയാണ്, വൈ വെച്ച് തന്നെയാണ് അല്ലേ. ഈ ഫംഗ്ഷൻ വൈയിലാണ് തന്നിരിക്കുന്നത്, എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വൈ വെച്ച് തന്നെയാണ്. അപ്പോഴും സാധാരണ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ അങ്ങോട്ട് എടുത്താൽ മതി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ്. അപ്പോൾ സൈൻ വൈ ആയതുകൊണ്ട് അതിൻ്റെ പേര് എന്ത് പറയും, കോസ് വൈ. അതിൻ്റെ കൂടെ നിങ്ങളൊന്നും ഇൻറ്റു ചെയ്യാനോ ഒന്നും ചെയ്യണ്ട, ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഒന്നും ഇൻറ്റു ചെയ്യേണ്ട, വെറുതെ ഡെറിവേറ്റീവ് ആ ലെറ്ററിൽ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ നോക്കിയേ, dy/dr ഓഫ് സൈൻ ആർ. ഈ ഇക്വേഷൻ സൈൻ ആറിലാണ് തന്നിരിക്കുന്നത്, ആറ് വെച്ച് തന്നെയാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് സൈൻ ആറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് പറയാം, സൈൻ ആറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആർ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷൻ എന്തിലാണോ അത് വെച്ച് തന്നെയാണോ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നോക്കണം, വിത്ത് റെസ്പെക്ട് ടു അത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് നോക്കണം. നോക്ക്, അപ്പോൾ ഇതെല്ലാം സെയിം ആണ്. പക്ഷേ ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരും, dy/dx ഓഫ് സൈൻ വൈ. ഇവിടെ നോക്കിയടാ, ഇവിടെ ഫംഗ്ഷൻ എന്തിലാണ് തന്നിരിക്കുന്നത്, വൈയിലാണ് തന്നിരിക്കുന്നത് അല്ലേ. ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തിലാണ്, എക്സിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ സെയിം ആയിരുന്നു, ഇവിടെയൊന്നും സെയിം അല്ല, ഇവിടെ സെയിം അല്ല. സെയിം അല്ലാത്ത ഒരു സാധനം വന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് വൈയിലാണ്, ഡെറിവേറ്റീവ് എടുക്കേണ്ടത് എക്സിലാണ്. അതായത് തന്നിരിക്കുന്നത് ഒരു ലെറ്ററിലും കണ്ടുപിടിക്കേണ്ടത് വേറൊരു ലെറ്ററിലും ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ സാധാ കണ്ടുപിടിക്കുന്ന പോലെ അങ്ങോട്ട് എഴുതിക്കോ, സൈൻ എക്സിൻ്റെ കോസ് എക്സ് ആണ്. അപ്പൊ സൈൻ വൈയുടെ എന്തായിരിക്കും? കോസ് വൈ ആയിരിക്കും. പക്ഷെ കഴിഞ്ഞില്ല, ഒരു സാധനം ഇൻഡ്യൂ ചെയ്യണം. ഇത് സെയിം അല്ലാത്തത് കൊണ്ട് ഒരു സാധനം ഇൻഡ്യൂ ചെയ്യണം. അതെങ്ങനെ ഇൻഡ്യൂ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഈ ഫംഗ്ഷൻ വൈയിലല്ലേ കിടക്കുന്നത്, അപ്പൊ മേലിൽ ഡി വൈ ബൈ, ഈ താഴെ എക്സ് കൊണ്ടല്ലേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇൻഡു ഡി വൈ ബൈ ഡി എക്സ് ഇൻഡു ചെയ്തോളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ദേ വേറൊരെണ്ണം പറയാം. ഡി ബൈ ഡി ആർ ഓഫ് എന്താണ് ടാൻ എക്സ്. നോക്ക്, ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്തിലാണ്? എക്സിലാണ്. ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തിലാണ്? ആറിലാണ്. അപ്പൊ വേറെ വേറെയാണ്. അപ്പൊ സെയിം ആയിരുന്നെങ്കിൽ വെറുതെ ഡെറിവേറ്റീവ് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. സെയിം അല്ല, വേറെ വേറെയാണ്. വേറെ വേറെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ടാനക്സിന്റെ ഡെറിവേറ്റീവ് പഴയതുപോലെ എടുക്ക്. ടാനക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക് സ്ക്വയർ എക്സ്. കഴിഞ്ഞിട്ടില്ല, സെയിം അല്ലാത്തത് കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എക്സിലല്ലേ, അപ്പൊ ഡി എക്സ് ബൈ താഴെ എന്ത് സാധനമാണോ എഴുതിയിരിക്കുന്നത് അതങ്ങോട്ട് എടുക്കണം. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ. ഇനി ദേ നോക്ക്, ഡി ബൈ ഡി ടി ഓഫ് എന്താണ്, എന്തായിരുന്നു, കോസ് എക്സ് പറയാം. കോസ് എക്സ് നോക്ക്, അതായത് ഫംഗ്ഷൻ എക്സിലാണ് വന്നിരിക്കുന്നത്, നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ട വിത്ത് റെസ്പെക്ട് ടി ആണ്. സെയിം ആണോ? സെയിം അല്ല. അപ്പൊ എന്ത് ചെയ്യണം? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് പഴയതുപോലെ തന്നെ എന്താണ്? മൈനസ് സൈൻ എക്സ്. ഇൻഡു എന്താണ് ഇൻഡു ചെയ്യേണ്ടത്? എക്സിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, അപ്പൊ മേളിൽ ഡി എക്സ് ബൈ താഴെ എന്ത് സാധനമാണ്? ഡി ടി. ഇത്ര ഉള്ളടാ. അതായത് ഫംഗ്ഷൻ രണ്ടും സെയിം ആണെങ്കിൽ, ഫംഗ്ഷനും താഴെ കൊടുത്തിരിക്കുന്ന സാധനവും സെയിം ആണെങ്കിൽ, വെറുതെ അതിന്റെ ഡെറിവേറ്റീവ് ആ ലെറ്ററിൽ അങ്ങോട്ട് എടുക്കുക. സൈൻ എക്സ് കോസ് എക്സ്, സൈൻ വൈ കോസ് വൈ, സൈൻ ആർ കോസ് ആർ. രണ്ടും വേറെ വേറെ ആണെങ്കിൽ, രണ്ടും വേറെ വേറെ ആണെങ്കിൽ, സൈൻ വൈ എക്സ്, ടാൻ എക്സ് ആർ, കോസ് എക്സ് ടി, വേറെ വേറെ ആണെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ചെയ്യുക. ഡെറിവേറ്റീവ് എടുക്കുക, ഡി എക്സ് ബൈ ഡി ആർ ഇൻറ്റു ചെയ്യുക. ഡെറിവേറ്റീവ് എടുക്കുക, ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ചെയ്യുക. ഇതറിയാതെ ഈ സാധനം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലടാ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കും. അപ്പം ഈ മോഡലിലെ ചോദ്യങ്ങൾ, ഈ എക്സാമിന് ചോദ്യം വരുന്ന ഒറ്റ രീതിയിലായിരിക്കും, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് റേഡിയസ് വെൻ ദ റേഡിയസ് ഈസ് 5 cm. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എന്ത് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. ഇവിടെ നോക്കിയേ, വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പം ഡി എക്സ് ബൈ ആണെങ്കിൽ താഴെ വരേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആണ്, ഡി ആർ താഴെ വരണം. കേട്ടല്ലോ, വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാണല്ലോ ദൈവം. ആ അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എന്താന്ന് നോക്കണം. ഇനി വിത്ത് റെസ്പെക്ട് ടു തന്നിട്ടില്ല എങ്കിൽ അവിടെ ഏതെങ്കിലും മെഷർമെന്റ്, ഇപ്പം ചില ക്വസ്റ്റ്യനിൽ വിത്ത് റെസ്പെക്ട് ടു തന്നിട്ടുണ്ടാവത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഏതെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇപ്പോൾ ദേ 3 cm/s, 2 cm/r, അല്ലെങ്കിൽ 3 cm/s എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ മെഷറുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ മെഷറിൻ്റെയൊക്കെ ഈ പർ കഴിഞ്ഞ്, അതായത് ബൈ കഴിഞ്ഞ് തന്നിട്ടുള്ളത് എന്താണോ അത് വെച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ആണ്. അതായത് എന്തിൽ ചെയ്യണം? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യണം. ഇവിടെ നോക്ക്, 2 cm/r ആണ്. അപ്പോൾ പർ അല്ലെങ്കിൽ ബൈ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? പർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. എപ്പോഴാണ് നോക്കേണ്ടത്? ഇങ്ങനെ വിത്ത് റെസ്പെക്ട് ടു തന്നിട്ടില്ല എങ്കിൽ, അവിടെ ഏതെങ്കിലും ഒരു മെഷറിൽ ഇങ്ങനെ പെർ സെക്കൻഡ്, പെർ ടൈം, പെർ റേഡിയസ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ബൈ കഴിഞ്ഞിട്ട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് വെച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അത് ഓർത്തിരുന്നാൽ മതി, ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. അപ്പം മേളിൽ വരേണ്ടത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. ദേ വിത്ത് റെസ്പെക്ട് തന്നിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. അപ്പൊ താഴെ വരേണ്ടത് എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്.
ഇങ്ങനെയല്ലേ എഴുതേണ്ടത് ആണ്. അപ്പൊ ഈ എയും റേഡിയസും ഏരിയയൊക്കെ മാറ്റി നമുക്ക് ഇതിനൊരു ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യാം. ഡി എ ബൈ ഡി ആർ എന്ന് എഴുതാല്ല എഴുതാം. ഇനി ഏരിയ എന്തിൻ്റെയാണ് തന്നിട്ടുള്ളത്? ഏരിയ ഓഫ് സർക്കിൾ ആണ്. ഇപ്പൊ സർക്കിൾ നമുക്ക് വേണം, സർക്കിൾ എടുക്കുക. സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ ഒരു സെന്റർ ഉണ്ട്, ആ സർക്കിളിൽ ഒരു റേഡിയസ് ഉണ്ട് ആർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ റേഡിയസ് ആർ ആയിട്ട് എടുത്തു. ഇവിടെ ആർ എടുത്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ റേഡിയസ് ആർ എന്ന് എടുത്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി ഈ ഏരിയ ഓഫ് സർക്കിളാണ് പറഞ്ഞേക്കണം. അപ്പൊ സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടല്ലോ. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മറന്നു പോകരുത്, എന്താണ്? പൈ ആർ സ്ക്വയർ കേട്ടല്ലോ. ഇനി സർക്കിളിന്റെ സർഫസ് ഏരിയ ആയിരുന്നെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? ടു പൈ ആർ തിളഞ്ഞേക്ക്. അതായത് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് എന്ത് ചെയ്യാം? ഡി എ ബൈ ഡി ആർ. ഏരിയക്ക് പകരം എന്തെഴുതാം നമുക്ക്? ഡി ബൈ ഡി ആർ ഓഫ് എന്താണ്? പൈ ആർ സ്ക്വയർ. ഇതേടാ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്. എന്താണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്? ആറിലാണ്. ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആറിലല്ലേ. അപ്പൊ നമ്മൾ വല്ലതും ഇൻഡ്യൂസ് ചെയ്യണം വേണ്ട. അപ്പൊ നോക്ക്, ഇക്വേഷൻ നോക്കിക്കോ. ഈ പൈ കോൺസ്റ്റന്റ് ആണ്, പൈ അതുപോലെ തന്നെ എഴുതി ഇൻഡു. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആർ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പൊ നമ്മളൊന്നും ഇൻഡ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തെടുക്കുന്ന പോലെ എടുക്കണം? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ എടുക്കണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? ഈ ടു താഴത്തേക്ക് വന്നിട്ട് ടു എക്സ്. അപ്പൊ ആർ സ്ക്വയറിന് എന്തായിരിക്കും? ടു ആർ. അപ്പൊ പൈ ഇൻഡു ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ടു ആർ. അപ്പൊ ഇതൊന്ന് നീറ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ടു പൈ ആർ എന്ന് എഴുതാം. ഇനി അവർ തന്നിട്ടുണ്ട് വെൻ ദ റേഡിയസ് ഈസ് 5 സെന്റിമീറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആറിന് പകരം നമ്മൾ എത്ര കൊടുക്കുക? 5 സെന്റിമീറ്റർ കൊടുക്കുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? പറ, 2 × π × എന്താണ്? ആർ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞേക്കണ? 5. അപ്പൊ ആൻസർ എത്ര കിട്ടും? 5 × 2 എത്രയാണ്? 10 π. എടാ, ഇനിയും ചിലർക്ക് സംശയം ഉണ്ടാവും ഇതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതണോ, യൂണിറ്റ് എങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കണ്ടുപിടിക്കുന്നത് അത് നോക്കിയാൽ മതി. മേളിൽ ഏരിയയാണ്, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. അത് മേളിൽ എഴുതുക. താഴെയുള്ളത് റേഡിയസ് ആണ്, റേഡിയസിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ. അപ്പൊ മേളിലത്തെ 1 സെന്റിമീറ്ററും താഴത്തെ 1 സെന്റിമീറ്ററും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ. അത്രയുള്ളൂ കേട്ടല്ലോ. അപ്പോ ചോദ്യത്തിൽ വിത്ത് റെസ്പെക്ട് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. തന്നിട്ടില്ല എങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഇതുപോലെ തന്നിട്ടുണ്ടാവും, അത് നോക്കി കണ്ടുപിടിച്ചോളാം. ഓർമ്മ ചെയ്യാം, എളുപ്പമല്ലടാ. ഇത്രയുള്ളൂ ഈ മോഡലൊരു ചോദ്യം ചെയ്യാം. ശ്രദ്ധിച്ചിരുന്നു? അപ്പൊ ശ്രദ്ധിച്ചോടാ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ദേ നോക്കി, എന്താണ്? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന അതല്ല, അതൊരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ അത് മനസ്സിലായില്ലെങ്കിൽ ഇത് വിട്ടുകളാം, ഒരു കുഴപ്പമില്ല. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 10 സെന്റിമീറ്റർ. വിത്ത് റെസ്പെക്ട് തന്നിട്ടുണ്ടോടാ? ഇല്ല. വിത്ത് റെസ്പെക്ട് തന്നിട്ടില്ല എങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഷർ നോക്കുക. അവിടെ തന്നിട്ടുള്ള മെഷർ എന്താണ്? 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് പെർ അല്ലെങ്കിൽ ബൈ കഴിഞ്ഞ് തന്നിട്ടുള്ളത് എന്താണ്? സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ടൈമാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടല്ലോ. വിത്ത് റെസ്പെക്ട് അവർ തന്നിട്ടുണ്ടെങ്കിൽ, തന്നിട്ടില്ല എങ്കിൽ അവിടുത്തെ ഒരു മെഷർ നോക്കുക. ആ മെഷറിൽ പെർ അല്ലെങ്കിൽ ബൈ കഴിഞ്ഞ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ദേ ശ്രദ്ധിച്ചു, ആദ്യത്തെ സെന്റൻസ് അവിടെ കിടക്കട്ടെ കേട്ടല്ലോ. ഇനി ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് എന്താണെന്നാ പറഞ്ഞത് നമ്മൾ? ടൈമാണ്. അപ്പൊ ഇങ്ങനെ എഴുതാല്ല, ഡി ഏരിയ ബൈ ഡി ടൈം. ഇത് മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഡി എ ബൈ ഡി ടി എന്നാക്കാം. എന്തിൻ്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് എ സർക്കിൾ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സർക്കിൾ വരയ്ക്കുക. സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ആറാണ്. ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പൊ ദേ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ഡി ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ബൈ ഡി ടി. ശ്രദ്ധിച്ചോടാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം,
പൈ ആർ സ്ക്വയർ. ഇക്വേഷൻ എന്തിനാണ്? ആറിലാണ്. ആറിൽ വെച്ചാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല, ടി വെച്ചാണ്. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തോ ചെയ്യണം അല്ലെ? അതായത് ആറിലാണ് ഫംഗ്ഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ടി വെച്ചാണ്. അപ്പൊ എന്ത് ചെയ്യണം? പൈ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പഴയതുപോലെ ചെയ്യുക. പൈ അതുപോലെ തന്നെ എടുത്തു. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എടുക്കുന്ന പോലെ എന്താണ്? ടു ആർ. എക്സ് സ്ക്വയറിന്റെ എന്താണ്? ടു എക്സ്. അപ്പൊ ആർ സ്ക്വയറിന്റെ എന്താണ്? ടു ആർ. ടു ആർ എടുത്തു ഇൻറ്റു, ശ്രദ്ധിക്കണം, ഇത് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്തിൻറ്റു ചെയ്യണമെന്നാണ് പറഞ്ഞത്? മേളത്തെ ഫംഗ്ഷൻ എന്താണോ ഡി ആർ ബൈ, താഴെ എന്താണോ ഡി ടി. കേട്ടല്ലോ. ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് ആറ് നമുക്ക് തന്നിട്ടുണ്ട്. ദേ വെൻ ദ റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ. ആറ് നമുക്ക് തന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്റർ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, വേറൊരു മെഷർ കൂടി ഇവിടെ ഇവരവിടെ തന്നിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നവർ തന്നിട്ടുണ്ട്. ആദ്യം എഴുതാവുന്നതാണ് കാര്യം, ആദ്യം എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? റേഡിയസ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ടൈമാണ് ഡി ടി. എടാ, അത് തന്നെയല്ലേ ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഡി ആർ ബൈ ഡി ടി അല്ലേ, അത് തന്നെയായിരിക്കും അവർ തന്നിരിക്കുന്നത്. കേട്ടല്ലോ. അപ്പൊ ഇനി ഇത് കിട്ടിയിട്ട് എഴുതാൻ നിൽക്കണ്ട, ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒറ്റയടിക്ക് എഴുതിക്കോ. ദേ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഡി ആർ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. പെർ സെക്കൻഡ് വന്നിരിക്കുന്ന കാരണം ഡി ടി. അപ്പൊ ഇവിടെ നോക്ക്, പൈ അതുപോലെ തന്നെ എഴുതി, ടു അതുപോലെ തന്നെ എഴുതി, ആർ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടിയും തന്നിട്ടുള്ള എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 × 3 എത്രയാണ്? 30. 30 × 2 എത്രയാണ്? 60. 60 പൈ എന്ന് കിട്ടും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ യൂണിറ്റ് എഴുതണം. എങ്ങനെയാണ്? മേളിൽ ഏരിയയാണ്, അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ. താഴെ ടൈമാണ്, ടൈമിൻ്റെ എന്താണ് യൂണിറ്റ്? സെക്കൻഡ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ 65 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഒന്നും കട്ടായി പോകില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഏത് ചോദ്യം കിട്ടിയാലും ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്യണം. ചിലതിൽ വിത്ത് റെസ്പെക്റ്റ് തന്നിട്ടുണ്ടാവും, ചിലതിൽ വിത്ത് റെസ്പെക്റ്റ് തന്നിട്ടുണ്ടാവില്ല. തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു മെഷർ തന്നിട്ടുണ്ടാകും, അവിടെ നോക്കി എഴുതണം. പിന്നെ സെയിം അല്ല എങ്കിൽ, സെയിം അല്ല എങ്കിൽ ഒരു സാധനം ഇൻഡ്യൂ ചെയ്യണം, മറന്നു പോകരുത്. ഇത്രേ ഉള്ളൂ ഈ മോഡലിലെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടാവുള്ളൂ. ചാപ്റ്ററിൽ നിന്നല്ല, ഈ സെഷനിൽ നിന്ന് ചോദ്യം ഉണ്ടാവുള്ളൂ. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അടുത്ത സാധനമായിട്ട് അല്ലെങ്കിൽ അടുത്ത സെഷനുമായിട്ട് കാണാം.